ശിജു രാവിലെ അപകടം ഉണ്ടായതിന് പിന്നാലെ പോലീസ് FIR ഇട്ടിരുന്നു. ലോറി ഡ്രൈവർ കസ്റ്റഡിയിലുമാണ്. പക്ഷേ ദുർബല വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത് എന്ന ആരോപണം കൂടി നാട്ടുകാരും അതുപോലെ തന്നെ അനന്തുവിന്റെ ബന്ധുക്കളും ഉന്നയിക്കുന്നുണ്ടല്ലേ. ദിവ്യ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ FIR വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ ലോറി ഡ്രൈവർക്കെതിരെ ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് അശ്രദ്ധമായിട്ട് വാഹനമോടിക്കൽ, അമിത ഭാരം കയറ്റി വാഹനമോടിക്കൽ, ഇത്തരത്തിൽ ഒരു യുവാവിന്റെ മരണത്തിന് ഇടയാക്കി അപകടത്തിൽ നിലവിൽ ചുമത്തിയിരിക്കുന്ന FIR ആണ് ഈ രണ്ട് വകുപ്പുകൾ മാത്രം. അതായത് ഒന്നുകില്ലെങ്കിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അമിതമായിട്ട് ഭാരം കയറ്റി വന്നു, അങ്ങനെ വിവിധ വകുപ്പുകൾ ചുമത്താവുന്ന ഒരു കേസിൽ വളരെ ദുർബലമായിട്ടുള്ള ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നാട്ടുകാരും അനന്തുവിന്റെ ബന്ധുക്കളും ആരോപിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ലോറി അവിടുന്ന് പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള ശ്രമം പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ള ആരോപണം പോലും ഈ നാട്ടുകാർ നേരത്തെ ഉന്നയിച്ചതാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ദുർബലമായ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും അനന്തു മരണപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടുതൽ കർക്കശമായിട്ടുള്ള വകുപ്പുകൾ ഒരുപക്ഷെ ചുമത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ദുർബലമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് ഈ സംഭവത്തിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം കൂടി ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. അനന്തു മരിക്കാനിടയായ സാഹചര്യമുണ്ട്. അത്തരത്തിൽ എല്ലാ വശങ്ങളും കൂടി പരിശോധിക്കുമ്പോൾ ഈ FIR പുതുക്കി കൂടുതൽ വകുപ്പുകൾ ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ പോലീസ് ചുമത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദുർബലമായ വകുപ്പുകളാണ് ലോറി ഡ്രൈവർക്കെതിരെ ചുമത്തിയത് എന്ന ആരോപണം കൂടി നാട്ടുകാരും ബന്ധുക്കളും ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോയ ടിപ്പറിൽ നിന്ന് വലിയ കല്ല് തെറിച്ച് വീണാണ് മുക്കോല സ്വദേശിയായ അനന്തു. BDS വിദ്യാർത്ഥിയാണ് അനന്തു.